മഹാനായ അഷ്ഷൈഖ് ഹിഷാം മുസ്ലിയാർ പാപ്പ മഹാനവർ റഊസുൽ ഔലിയാ എന്ന് അക്കാലത്തിലുള്ള മഹത്തുക്കൾ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഈ പ്രദേശത്തിലുള്ള മുഴുവൻ ഔലിയാക്കളുടെയും ഹെഡാണ്, നേതാവാണ്. നമുക്കറിയാം, പുത്തമ്പള്ളി മൂപ്പരുടെ ദീർഘകാലത്തെ ഉസ്താദും മുർഷിദുമാണ്. അത് തന്നെ മതി മഹാനായ ഇഷാം മുസ്ലിയാർ പാപ്പയുടെ ദറജ മനസ്സിലാക്കാൻ. ഇനി അവിടുത്തെ പേരക്കുട്ടിയാണ് മഹാനായ അഷ്ഷൈഖ് ചിയ്യാം മുസ്ലിയാർ പാപ്പ. ചിയ്യാം എന്ന് വിളിച്ച് അങ്ങനെ ആയിപ്പോയതാണ്. അവിടുത്തെ പേരും ഹിഷാം എന്ന് തന്നെയാണ്. മഹാനവറുകളെ സംബന്ധിച്ച് മാത്രം ഒരൊറ്റ സംഭവം ബറക്കത്തിന് പറഞ്ഞ് വന്നരായ സയ്യിദ് അവർക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞ് കൊടുക്കുകയാണ്. ചെറിയ മൂപ്പർ ചിയ്യാം മുസ്ലിയാർ പാപ്പ അവിടുത്തെ മധുഹ് പറയുമ്പോൾ അത് വലിയ മൂപ്പരുടെയും കൂടി മധുഹാണ്. കാരണം ചെറിയ മൂപ്പരെ ഈ കോലത്തിൽ സാഹിദാക്കി ഈ നാട് വിട്ട്, കുടുംബം വിട്ട്, വിവാഹം കഴിക്കാതെ റബ്ബിൻ്റെ സ്മരണയിൽ മാത്രം ഒരു പുരുഷായുസ് മുഴുവനും ചിലവഴിക്കാൻ പ്രചോദനം നൽകിയത്, അതിന് വേണ്ടതൊക്കെ നൽകിയത് മഹാനായ അഷ്ഷൈഖ് ഹിഷാം മുസ്ലിയാർ പാപ്പയാണ്. അതുകൊണ്ട് തന്നെ ചിയ്യാം മുസ്ലിയാർ പാപ്പയെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ അത് വലിയ മൂപ്പരുടെയും കൂടി മധുഹായി വരും. അതുകൊണ്ട് തന്നെ ഒരൊറ്റ കറാമത്ത് ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മഹാനായ ചിയ്യാം മുസ്ലിയാർ പാപ്പ പട്ടാം വിഭാഗത്ത് ഒക്കെ കറങ്ങി നടന്ന മനുഷ്യനാണ്. മഹാനവർ ഒരു സ്ഥലത്തിങ്ങനെ ഇരിക്കുമ്പോൾ സുബ്ഹാനല്ലാ, ഈ കേരളക്കരയിൽ മുസ്ലിമീങ്ങളുടെ ആത്മീയ നേതൃത്വം, അഭിമാന നേതൃത്വമായിരുന്ന ഇന്ന് എട്ടിക്കുളത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന താജുൽ ഉലമ ഉള്ളാൾ തങ്ങളുപ്പാപ്പ, തങ്ങളുപ്പാപ്പ ഒരിക്കൽ മഹാനായ ചിയ്യാം മുസ്ലിയാർ പാപ്പയെ സന്ദർശിക്കാൻ വേണ്ടി വരികയാണ്. ഇത് പറഞ്ഞത് സുബ്ഹാനല്ലാ അബ്ദുസലാം മദനി മാണൂരിൽ ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം മഹാനായ ഉള്ളാൾ തങ്ങളുപ്പാപ്പയുടെ അടുത്ത് ദീർഘകാലം പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ പലപ്പോഴും സബുക്കുകളിൽ വെച്ച് പറഞ്ഞ സംഭവമാണ് ഞാനിത് പറയുന്നത്. ഉള്ളാൾ തങ്ങളുപ്പാപ്പ ഒരു പരിപാടി കഴിഞ്ഞ് ചിയ്യാം മുസ്ലിയാർ പാപ്പയെ കാണാൻ വേണ്ടി പോവുകയാണ്. സുബ്ഹാനല്ലാ, പോകുന്ന സമയത്ത് മഹാനായ ഉള്ളാൾ തങ്ങൾ പാപ്പ മനസ്സുകൊണ്ട് കരുതുന്നു, ചിയ്യാം മുസ്ലിയാർ ഒരു വലിയാണെങ്കിൽ, അദ്ദേഹം ഒരു വലിയാണെങ്കിൽ ഞാൻ കരുതുന്ന മൂന്ന് കാര്യം, ആ മൂന്ന് കാര്യം സംഭവിക്കണം. സുബ്ഹാനല്ലാ, എന്താണ് മൂന്ന് കാര്യം? ഒന്ന്, എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങാൻ പാടില്ല. ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ചിയ്യാം മുസ്ലിയാർ പാപ്പ ആര് വന്നാലും അവരുടെ കയ്യിലുള്ള കാശ് ചോദിക്കും, പലപ്പോഴും അവരുടെ കയ്യിലുള്ള ഫോണ് ചോദിക്കും, അവരുടെ കയ്യിലുള്ള വാച്ച് ചോദിക്കും. അങ്ങനെ അവരുടെ കയ്യിലുള്ളത് മേടിച്ച് വെച്ച് അവരെ പരീക്ഷിക്കുക എന്നത് അവിടുത്തെ ഒരു പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ഉള്ളാൾ തങ്ങൾ പാപ്പ കരുതുന്നു, എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങാൻ പാടില്ല. തീർന്നില്ല. രണ്ടാമത്തത്, മഹാനായ ചിയ്യാം മുസ്ലിയാർ പാപ്പ വലിയാണെങ്കിൽ മഹാനായ ഖുതുബുൽ അഖ്താബ് അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുഹുൽ അസീസ് തങ്ങളുടെ മദ്ഹ് എൻ്റെ മുമ്പിൽ വെച്ച് പറയണം. ഉള്ളാൾ തങ്ങൾ പാപ്പ കരുതുന്നു. മൂന്നാമത്തതോ, സുബ്ഹാനല്ലാ, അവിടുന്ന് കരുതുന്നത് എന്താണെന്നറിയുമോ? സൂറത്തുൽ ഫുർഖാൻ എന്ന് പറയുന്ന ഒരു സൂറത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. ആ സൂറത്തുൽ ഫുർഖാനിലുള്ള 69-ാമത്തെ ആയത്ത്, ആ ആയത്തിൽ ഫീഹി മുഹാന എന്ന സ്ഥലത്ത് എന്തുകൊണ്ട് മദ് സംഭവിച്ചു? അവിടെ മദ്ദിന് ഒരവസ്ഥയും കാണുന്നില്ല, മദ്ദിൻ്റെ ഒരു അക്ഷരവും അവിടെ കാണുന്നില്ല.
എന്നിരിക്കെ എന്തുകൊണ്ട് അവിടെ നീട്ടി ഉച്ചരിക്കുന്നു? അതിനുള്ള മറുപടി ചിയാ മുസ്ലിയാർ പാപ്പ എനിക്ക് തരണമെന്ന് കരുതി. ഈ മൂന്ന് കാര്യങ്ങളും തൻ്റെ മനസ്സിൽ കരുതിക്കൊണ്ട് സുബഹാനല്ലാ ചിയാ മുസ്ലിയാർ പാപ്പയുടെ അടുത്തേക്ക് വന്നേരായ ഉള്ളാൾത്തങ്ങൾ പാപ്പ കടന്നു ചെല്ലുന്നു. അങ്ങ് കടന്നു ചെല്ലുമ്പോൾ തന്നെ തങ്ങളെ കണ്ടപാട് തങ്ങളെ ക്ഷണിച്ച് അവിടെ ഇരുത്തുന്നു. എന്നിട്ടോ അവിടുന്ന് അങ്ങതാ മഹാനായ ഗൗസുലാദം തങ്ങൾ പാപ്പയുടെ മധുകടങ്ങുന്ന ഒരു പദ്യമങ്ങ് ചൊല്ലുകയാണ്. ആ പദ്യമങ്ങ് കേട്ടപാട് സുബഹാനല്ലാ ഉള്ളാൾ തങ്ങൾ പാപ്പയുടെ ഒന്നാമത്തെ ഉദ്ദേശം അവിടെ സാധിച്ചു. വീണ്ടും അതാ തങ്ങൾ പാപ്പയോട് പറയുന്നു, തങ്ങളെ സുബഹാനല്ലാ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ള ആ ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഓതിയ സമയത്ത് ഫീഹി മുഹാനൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ സുബഹാനല്ലാ നരകാവകാശിയായ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ രംഗം മുത്തുനബി അങ്ങ് ആലോചിച്ച് ആലോചന കൊണ്ട് നീണ്ടുപോയതാണ്. അവിടെ ഒരു ശഫവിയായ മദ്യേ ഉള്ളൂ, അല്ലാത്തൊരു മദ്യനും അവിടെ ഒരു വകുപ്പില്ല. മഹാനായ ചിയാ മുസ്ലിയാർ പാപ്പ ഉള്ളാൾ തങ്ങൾ പാപ്പയോട് പറയുന്നു, സുബഹാനല്ലാ അവിടുന്ന് സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നത് വരെ കാശ് ചോദിച്ചില്ല, ഒന്നും ആവശ്യപ്പെടുകയും ചെയ്തില്ല. ഇങ്ങനെ കേരളക്കരയിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും സയ്യദന്മാരും അവരൊക്കെ സമീപിച്ചിരുന്ന വലിയ മഹാനാണ് മഹാനായ ചിയാ മുസ്ലിയാർ പാപ്പ. തീർന്നില്ല, ഇന്ന് കേരളക്കരയിൽ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുന്ന കുത്തുബുൽ ആലം എന്നറിയപ്പെടുന്ന ഒരു വലിയാണ് സിയം വലിയുള്ളാഹി. ആ സിയം വലിയുള്ളാഹി പാപ്പ മഹാനായ ചിയാ മുസ്ലിയാർ പാപ്പയുടെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മളെ യു പി മജീദ് ഉസ്താദ് ഇത് പറഞ്ഞിട്ടുണ്ട്, സുബഹാനല്ലാ ചിയാ മുസ്ലിയാർ പാപ്പയുടെ കയ്യിൽ വടിയുണ്ടായിരുന്നു. മഹാനായ കുത്തുബുൽ ആലം സി എം വലിയുള്ളാഹി പാപ്പ ഇല്ലേ, ഇന്ന് അറിവിൻ നിലാവിൽ പങ്കെടുക്കാത്ത സഹോദരന്മാരുണ്ടാവില്ല, അങ്ങനെ പലതും പങ്കെടുക്കുന്നവരാണ്. അവരൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് കുത്തുബുൽ ആലം സി എം വലിയുള്ളാഹി പാപ്പ. എന്നാൽ സി എം വലിയുള്ളാഹി പാപ്പ മഹാനവർകൾ ചിയാ മുസ്ലിയാർ പാപ്പയുടെ അടുത്തേക്ക് വരികയും അവിടുത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ സുബഹാനല്ലാ അബ്ദുർ റസാഖ് മസ്താൻ അവരുടെ മക്ബറയിൽ വെച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്തതെന്ന് എന്നോട് ആ ബൈഅത്തിൽ പങ്കെടുത്ത ആള് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഔലിയാക്കളുടെ നേതാവാകാൻ ഭാഗ്യം ലഭിച്ച മഹാനാണ് മഹാനായ ചിയാ മുസ്ലിയാർ പാപ്പ. ചിയാ മുസ്ലിയാർ പാപ്പയുടെ അടുത്തേക്ക് അതാ കുത്തുബുൽ ആലം വന്നപ്പോൾ അടിക്കുകയാണ് ചെയ്തത്, ആ അടി വേടിക്കുകയാണ് ചെയ്തത്. കാരണം മഹാനായ കുത്തുബുൽ ആലമിനക്ക് അറിയാമായിരുന്നു ചിയാ മുസ്ലിയാർ പാപ്പ വലിയ വലിയാണെന്ന്. അടി വേടിച്ചു. അടിയൊക്കെ കൊണ്ടതിനക്ക് ശേഷം സുബഹാനല്ലാ സിയമിനോട് മഹാനായ ചിയാ മുസ്ലിയാർ പാപ്പ പറഞ്ഞത്, നിങ്ങൾക്ക് രണ്ടാനയുണ്ട്. സുബഹാനല്ലാ പിൽക്കാലത്തുള്ള പണ്ഡിതന്മാർ അതിന് നൽകിയ വിവക്ഷ, അതിന് നൽകിയ അർത്ഥം രണ്ട് ആനയുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ആനയുള്ള വ്യക്തി വലിയ ധനികനാണ്, സമ്പന്നനാണ്. അതുപോലെ നിങ്ങൾക്ക് രണ്ടാനയുണ്ടെന്ന് ചിയാ മുസ്ലിയാർ പാപ്പ മഹാനായ സി എം വലിയുള്ളാഹി പാപ്പയോട് പറഞ്ഞു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ദുനിയാവ് കൊടുക്കാനുള്ള സമ്പത്ത് നിങ്ങളുടെ കയ്യിലുണ്ട്, ആഹ്റം നൽകാനുള്ള സമ്പത്തും നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് രണ്ടാനയുണ്ട്, ദുനിയാവും നിങ്ങൾക്കുണ്ട് ആഹ്റവും നിങ്ങൾക്കുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു എന്ന് മഹാനായ യു കെ മജീദ് ഉസ്താദ് പറഞ്ഞത് എന്നോട് നേരിട്ട് പറഞ്ഞതാണ്.